ചാക്കോമസാര അഭിനയിക്കും. എനിക്കും രാജേന്ദ്ര ബാബുവിനും വളരെ അച്ചട്ടായ ബോധ്യമുണ്ട്, അത് ശ്രീ തിലകൻ തന്നെ ചെയ്യണമെന്ന്. പക്ഷേ അതൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനും നമ്മുടെ പ്രിയപ്പെട്ട തിലകൻ ചേട്ടനുമായിട്ട് അതിന് മുമ്പ് സംഭവിച്ച ഒരു സിനിമയിൽ ഒരു കേവലം ഒരു ചെറിയ ഡയലോഗിൻ്റെ ബോളിൽ ഒരു സംസാരമുണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല, ആ സിനിമയ്ക്കകത്ത് തിലകൻ ചേട്ടൻ പറയേണ്ട ഒരു മൊഴിയുണ്ട്, ദർ ഇസ് നോ മ്യൂസിക് വിതൗട്ട് മെലഡി. പക്ഷെ തിലകൻ ചേട്ടൻ അത് മെലഡി മെലഡിയും തന്നെ മെലഡി മെലഡിയും തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് പിന്നെ തർക്കമായി വഴക്കായി. അദ്ദേഹം പറയുന്നത് ഞാൻ ഇതാ പറയുന്നത്, അദ്ദേഹം അറിയാതെ രഹസ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ ചെന്ന് നിന്ന് അദ്ദേഹം ശരിക്കും പറയുന്നത് എന്താണെന്ന് കേട്ടു. അദ്ദേഹം പറയുന്നത് ദർ ഈസ് നോ മ്യൂസിക് വിതൗട്ട് മെലഡി. അപ്പം ഞാൻ അദ്ദേഹം അറിയാതെ പുറകിൽ നിന്ന് തൊട്ടു, തിലകൻചേട്ടാ നിങ്ങൾ പറഞ്ഞത് മെലഡി എന്ന് തന്നെയാണ്. പിന്നെ തുടങ്ങി മാലപ്പുഴക്കത്തിന് തീ കൊളുത്തുന്ന പോലെ പ്രശ്നങ്ങൾ. ഞാൻ ആ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ആ പ്രശ്നം ഏതാണ്ട് നീണ്ട 2-3 വർഷത്തോളമെങ്കിലും ഞങ്ങൾ തമ്മിൽ 2 ചേരിയിൽ നിൽക്കേണ്ടി വന്നു. അദ്ദേഹം എന്നെ എയർപോർട്ടിൽ വെച്ച് കണ്ടാൽ മൈൻഡ് ചെയ്യത്തില്ല, വിളിയില്ല, പിണക്കം ശത്രുത തന്നെ. അപ്പോഴാണ് ഞങ്ങൾക്ക് മുമ്പിലേക്ക് ഈ ചാക്കോമാഷ് കടന്നു വരുന്നത്. അപ്പോഴത്തേക്ക് മോഹൻ സാറിൻ്റെ വകയായി നമുക്ക് വേണമെങ്കിൽ എന്തുകൊണ്ട് വേണിച്ചേട്ടനെ ആലോചിച്ചുകൂടാ, അങ്ങനെ പലരുടെയും എന്തുകൊണ്ട് വേണുവിനെ ആലോചിച്ചുകൂടാ. അപ്പോൾ ഞാൻ പറയും വേണുവിനൊരു വേഷമുണ്ട്, അത് ലാവണ്യ മാഷാണ്, അത് അദ്ദേഹം ചെയ്യും, അത് അദ്ദേഹത്തിൽ വളരെ ഭദ്രമായിരിക്കും. പക്ഷേ ചാക്കോ മാസ്റ്റർ അത് അദ്ദേഹം തന്നെ ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യും, നിങ്ങൾ തമ്മിൽ ഭയങ്കര പിണക്കമല്ലേ. ഇതിങ്ങനൊരു വലിയൊരു ആശങ്കയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിലീവ് മീ ഒരു സുപ്രഭാതത്തിൽ 8:30 ആയപ്പോഴത്തേക്കും എനിക്കൊരു ടെലിഫോൺ വരുന്നു. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു, തിലകൻ ചേട്ടനാണ്. ആ ഞാൻ തിലകനാണ്, ഭദ്രനല്ലേ ചേട്ടാ. ഞാൻ വളരെ വിനോദനായിട്ട് അതേ ചേട്ടാ, ഞാൻ ഭദ്രനാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെ വിളിച്ചതാണ് ചേട്ടാ. എന്ത് വേണം? ഞാൻ ഇന്ന് യാദൃശ്ചികമായിട്ട് ആ ഈ ഇടനാഴിയിലെ കാലൊച്ച സിനിമ കണ്ടു. ഞാൻ ആദ്യം കുറേ നേരം അത് ഭരതൻ്റെ സിനിമയാണോ എന്ന് ഇങ്ങനെ സംശയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എൻ്റെ വേഷം കടന്നു വരുന്നത്. അപ്പോൾ വേഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് താങ്കൾ ചെയ്ത സിനിമയാണ്. അങ്ങനെ അദ്ദേഹം ഈ സിനിമ കണ്ട് കണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞ ആ മൊഴി അദ്ദേഹം തിരിച്ചറിഞ്ഞു, ദർ ഈസ് നോ മ്യൂസിക് വിതൗട്ട് മെലഡി. അദ്ദേഹത്തിന് വളരെ പ്രയാസമായി. അങ്ങനെ എന്നെ പുള്ളി വിളിക്കുകയാണ്, അത് താങ്കൾ പറഞ്ഞതാണ് ശരി, എനിക്ക് തെറ്റുപറ്റിയിരിക്കും, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കുക. അപ്പം ഞാനും പറഞ്ഞു, ചേട്ടാ എന്നോടും ക്ഷമിക്കണം, ഞാൻ ഒത്തിരി കടത്തി കുറേ വാക്കുകളൊക്കെ അന്ന് നമ്മുടെ ഡബിംഗ് തിയേറ്ററിൽ സംസാരിക്കുകയുണ്ടായി. ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ കുറച്ച് കൂടി ഞാനും സംസാരിച്ചു, ക്ഷമിക്കണം ചേട്ടാ. എനിക്ക് ചേട്ടനെ എപ്പോൾ കാണാം? ഞാനിപ്പോൾ തൃശ്ശൂരാണ്. അങ്ങനെ ഞാൻ ആ ദിവസത്തെ ട്രെയിനിൽ അവിടെ ചെല്ലുന്നു, ഇതേതെ കാണുന്നു, ഞാൻ ഈ കഥാപാത്രത്തെ പറയുന്നു. പുള്ളി ചാടി എഴുന്നേറ്റ് ചാക്കോ മാഷപ്പിന് ഞാനല്ലാതെ ആര് ചെയ്യും ഭദ്രൻ? എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം, ചാക്കോ മാസ്റ്റർ മൈനസ് സ്ഫടികം നദി, ആടുതോമ മൈനസ് സ്ഫടികം നദി, അതിനോട് ചേർന്ന് ഇഴതൂന്ന് നിന്ന എല്ലാ നടീ നടന്മാരും എല്ലാം ചേർന്ന് ആ സിനിമ എനിക്ക് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഏതാണ്ട് ഒരു 4 ദിവസം മുമ്പ് ഇതിൻ്റെ എല്ലാ ആസ്പെക്ടസും ഒത്തുചേർത്തുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ കാണുകയുണ്ടായി. അപ്പോൾ കണ്ടപ്പോൾ ഈ തിലകൻ ചേട്ടനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ എക്സ്പ്രഷൻസുകളും ഒരുതരം അഗ്നിപർവ്വതങ്ങളായിരുന്നു. ഓരോ എക്സ്പ്രഷൻസുകളും ഈ ഗംഭീര അഭിനയം അദ്ദേഹം ഈ സിനിമയിൽ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ഫടികം ഇന്നിങ്ങനെ സ്ഫടികമായിട്ടുള്ളത്.